ഈശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹേ തന്നെ സർവപ്രചോദയാത്. ഓം ശ്രീ സായിരാം, ഓം ആനന്ദജ്ഞനേ നമഃ. എല്ലാമെല്ലാമായ ഭഗവാന്റെ പാദാരൂപങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജയ് സായിരാം. പുട്ടപർത്തി തീർത്ഥയാത്ര എന്ന് പറയുമ്പോൾ നമ്മുടെ അനന്തപുരിയുടെ സ്വപ്നമാണ്. ഓണത്തിനാണ് നമ്മുടെ തീർത്ഥയാത്ര പോകുന്നത്. തീർത്ഥയാത്ര എന്ന് പറയുമ്പോഴേക്കും ഏകദേശം 1.5 ബോഗിയിൽ ആൾക്കാരെന്ന് പറയും 95, 100, 120 പേരാണ്. ഈ 120 പേരെയും അവരുടെ ഫാമിലി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള യാത്ര, നമുക്കറിയാം ഒരു ചെറിയൊരു യാത്ര പോയാൽ തന്നെ തമ്മി തമ്മി അടിയും പിടിയും ബഹളമൊക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് പോകുന്ന ട്രെയിന് ബാംഗ്ലൂർ പോവും. സെൻട്രൽ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോയിലോ ബസ്സിലോ പോയി യശ്വന്ത്പൂർ ഇറങ്ങി, യശ്വന്ത്പൂരിൽ നിന്ന് അടുത്ത ട്രെയിനിലാണ് പുട്ടപർത്തിക്ക് പോകുന്നത്. ഈ യാത്ര തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ഏകദേശം 5-6 ദിവസത്തെ യാത്രയാണ്. ഈ മഹാതീർത്ഥയാത്രയ്ക്ക് പോയിട്ട് വരും, പോയി നമ്മൾ കിട്ടുന്ന നമുക്ക് അനുഭവം എന്ന് പറഞ്ഞാൽ, ഒരു വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റി നല്ല രീതിയിൽ പണി ചെയ്തിട്ട് ഇറക്കിയാൽ നമ്മളെങ്ങനെ വണ്ടി യോഗ്യമായി ഓടും, അതുപോലെ നമ്മുടെ മനസ്സിലെ എല്ലാ കറകളും മാലിന്യങ്ങളും ദുഷ്ചിന്തകളും എല്ലാ നെഗറ്റീവ് ഫോഴ്സോടെ കളഞ്ഞിട്ട് അവിടുന്ന് പൂർണ്ണമായൊരു പോസിറ്റീവ് എനർജി സ്വീകരിച്ചിട്ടാണ് നമ്മളിവിടെ വരുന്നത്. നമ്മൾ ഒരു നമ്മളിടയ്ക്കിടയ്ക്ക് പോകുന്ന ഈ തീർത്ഥയാത്രയ്ക്ക് പോകുന്നൊരു ഒരു വർഷത്തേക്കുള്ള എനർജിയാണ് അവർക്ക് അവിടുന്ന് സംഭരിക്കുന്നത്. ഈ എനർജിയും കൊണ്ടിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. ഈ യാത്രയിൽ ഉടനീളം രാത്രി വയസ്സായവരുണ്ട്, ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരത്രയും പേർക്ക് ബെർത്ത് സെറ്റ് ചെയ്യണം, ഒരു വലിയൊരു ജോലിയാണ്. ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 3 മാസത്തെ പ്രോസസ്സാണ്. അതായത് ബർത്ത്ഡേ കഴിഞ്ഞാൽ, ഭഗവാന്റെ ബർത്ത്ഡേ കഴിഞ്ഞ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിലാണ്. ഈ ഓണത്തിൻ്റെ പരിപാടി, അടുത്ത ഓണത്തിന് എങ്ങനെ പോകാം, ഓണത്തിന് എങ്ങനെ കൊണ്ടുപോകാം എന്നൊരു പ്രോസസ്സാണ്. അവിടെ നോക്കി എല്ലാവരും ലിസ്റ്റ് എടുത്ത് എല്ലാവരും അരിച്ച് കാശ് വാങ്ങിച്ച് സെറ്റ് ചെയ്ത് ടിക്കറ്റ് ബൾക്ക് ടിക്കറ്റ് റെയിൽവേ പോയി കണ്ടു. ഞങ്ങളാർക്കും ഞങ്ങളുടെ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത നമ്മളെ കൊണ്ട് സ്വാമി ഇത് ചെയ്യുകയാണ്. നമ്മളൊരു ടൂള്, ഒരു ഉപകരണം മാത്രം. ഈ ഉപകരണത്തിനെ കൊണ്ട്, ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവനെ കൊണ്ട്, നേരെ സംസാരിക്കാൻ അറിയാത്തവനെ കൊണ്ട്, വർക്ക്ഷോപ്പ് ജോലിക്കാരനെ കൊണ്ട്, ജീവനക്കാരനെ കൊണ്ട്, ഇവനെ കൊണ്ട് ഇത്രയും സ്വാമിക്ക് ചെയ്യാൻ പറ്റൂ? എനിക്ക് ചെയ്യാൻ പറ്റും, സ്വാമിക്കേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനത് വ്യക്തിക്ക് ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാശ് വന്ന് ഇതിനടുത്ത് അത്രയും സ്വാമി ഞങ്ങളെ കൂടെ കണക്ട് ചെയ്ത് ഇതിനെ അത്രയും എഴുതി എടുത്ത് വാച്ച് ടിക്കറ്റ് എടുത്ത് ഇത്രയും പേരെ കൊണ്ടുപോയി തിരിച്ച് അവിടുന്ന് കൊണ്ടുവരാൻ വേണ്ടി സ്വാമി ഒരു ടൂളായിട്ട് എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ പോയിട്ട് വന്നിട്ട് നെഗറ്റീവ് അടിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഈ സ്വാമിയുടെ ഭക്തനെന്ന് പറഞ്ഞ് നടക്കുന്നവർ നെഗറ്റീവ് അടിക്കുന്ന എത്രയോ അനേകം ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ശബരിമലയിൽ പോകുന്നവരെല്ലാവരും ഭക്തരല്ല. 18 പടിയിൽ കയറി കഴിഞ്ഞ അവിടെ എത്തിയാൽ നമുക്ക് നമ്മളാരായി, തത്വമസ്സുമായി. ഭഗവാൻ പറയുന്നു, അവിടെ ഇരിക്കുന്ന ആൾ നീയും ഞാനും ഒന്നാണ്. അതുപോലെ സ്വാമി പറയുന്നു, സ്വാമിയുടെ പരീക്ഷണ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ് വന്നാൽ നീയും സ്വാമിയാണ്, നീയും ഭഗവാനാണ്, നീയും ഞാനും ഒന്നാണ്. ഈ പരീക്ഷണഘട്ടം കഴിഞ്ഞ് വരണം. വരുമ്പോൾ നീ ആരായി? നീയും ഗുരുവായി, നീയും ദൈവമായി. നിനക്കും കൊടുക്കാം, നിനക്ക് എന്നെ കാണാം, എന്നോട് സംസാരിക്കാം, ഞാൻ നിന്നിലൂടെ സംസാരിക്കും. അതങ്ങനെ അപൂർവം ചിലർക്ക് സംഭവിച്ചിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്, ഇപ്പോഴും നിലവിൽ ലൈവായിട്ട് നിൽക്കുന്നുണ്ട്. യഥാർത്ഥ ഭക്തൻ മാത്രമേ, ഭക്തനെന്ന് ഭഗവാൻ അംഗീകരിക്കുന്നവൻ മാത്രമേ, അതായത് ആഞ്ജനേയ സ്വാമി ഭക്തനാണ്, ആഞ്ജനേയ സ്വാമിയെ പോലെ ആവണം നമ്മൾ. ഭഗവാൻ ആഗ്രഹിക്കുന്നത് എന്തോ നമുക്ക് നടപ്പിലാക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഭക്തൻ്റെ കാലടി പതിയുന്ന മണൽത്തരിയിൽ ഒരു മണൽത്തരിയിലെ ശതകോടിയായിട്ട് ഭാഗിച്ചാൽ എത്ര അംശമാണ്? ആ അംശം മാത്രമേ ഞാൻ. ഒരു ഭക്തൻ്റെ കാലടി പതിയുന്ന ഒരു മണൽത്തരി പോലും ആവാൻ ഇന്നുവരെ എനിക്ക് സാധിച്ചിട്ടില്ല. എന്നിട്ടും സ്വാമി പ്രേമം കൊണ്ട് രണ്ട് കൈയും കൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. ദൈനംദിന കാര്യങ്ങളിൽ ഭഗവാൻ ഇടപെടുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇന്നത്തെ ഇതിന് വരാൻ വേണ്ടിയുള്ള മെസ്സേജ് എനിക്ക് വരുന്നത് 10:51 ഈ പ്രോഗ്രാമിന് പങ്കെടുത്തോ പോയി വരൂ എന്ന് സ്വാമി എനിക്ക് ബ്ലെസ് ചെയ്ത് അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ വന്നോ രാജേഷിനെ കാണിച്ചു കൊടുക്കുകയാണ്. കള്ളത്തനമേ അല്ല, സത്യമാണ്. ദിനം ഓരോ ദിവസം എന്ത് കാര്യങ്ങളുണ്ട് ഭഗവാനോട്, അതിന് സ്വാമി തരുന്നു, അനുഗ്രഹം തരുന്നു, അനുവദിച്ചു തരുന്നു. എത്ര നാളെന്ന് അറിയില്ല, എത്ര നാൾ ഈ അവസരം ഉണ്ടാവുമെന്നും അറിയില്ല. ഇന്നത്തെ കാര്യം ഇന്ന് കഴിഞ്ഞു, നാളത്തെ എന്താണെന്ന് അറിയാൻ പറ്റില്ല. സ്വാമി അങ്ങനെയാണ്. സ്വാമിയുടെ കൂടെ പുട്ടപ്രതിയിൽ സെക്രട്ടറി ആയിരുന്ന ചിരഞ്ജീവി റാവു സാറിനെ വർഷങ്ങളോളം സ്വാമി അകത്ത് റൂമിൽ ഇരുന്നോളം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഭഗവാൻ. ഭഗവാൻ സർവ, ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് വരെ ഞാൻ പഠിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നുമല്ല,
ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് സ്വാമി ഇങ്ങനെ തരയുണ്ട്. അപ്പം ഈ പുട്ടപ്രതി പോയി ദർശനം കഴിഞ്ഞ് വരുന്ന നമുക്ക് ഭഗവാൻ ഇങ്ങനെ പോസിറ്റീവ് എനർജി തന്നുകൊണ്ടിരിക്കും. അത് നമ്മളിവിടെ അത്രയും വെച്ചാണ്. ഇപ്പം തന്നെ നമ്മൾ സീറ്റ് നാരായണ സേവ ചെയ്യുന്നുണ്ട്, റോഡിൽ ഇരിക്കുന്ന ഭക്ഷണം കൊടുക്കുന്നുണ്ട്, മെഡിക്കൽ കോളേജ് ചെയ്യുന്നുണ്ട്, സേവ ചെയ്യുന്നുണ്ട്, സർവീസ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. ഇന്നലെയും മിനിങ്ങിയാണ് 1-ാം തീയതി മെഡിക്കൽ കോളേജിൽ 108 ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തു. അത് നമ്മൾ സ്വാമി പറയും, ചെയ്യോ ചെയ്യ് ചെയ്യ് സേവനം ചെയ്യ് സേവനം ചെയ്യ്. അപ്പം നമുക്ക് നമ്മൾ സേവനം ചെയ്യുന്ന കരങ്ങൾ പാടുന്നതിനെപ്പോൾ സ്വാമി നീ സേവനം ചെയ്യ്, നമ്മൾ എത്രത്തോളം സർവീസ് ചെയ്യും. നമ്മൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ അവർക്ക് കൊടുക്കുക, സ്വാമി നമ്മൾ ആഹാരം സ്വാമി നമുക്ക് തരുന്നുള്ളൂ, നമുക്ക് വിശപ്പൊന്നും വരില്ല, സ്വാമി തന്നോളൂല്ല. നമുക്ക് സങ്കടം, നമ്മുടെ സങ്കടത കഷ്ടം സ്വാമി നോക്കിക്കോളൂ. നമ്മൾക്ക് ഇത്രയും കഷ്ടം നമ്മൾ വലിച്ചു കയറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഞാനെന്ന ഭാവത്തിന് ഐ ഭാവം എല്ലാം കേട്ട, ഞാനാണ് ഇതെല്ലാം ചെയ്യണം, ഞാനാണിത് ചെയ്യണം, ഒന്നും വേണ്ട, എല്ലാം സ്വാമിക്ക് ഇട്ടുകൊടുക്കുക. ഇപ്പം എൻ്റെ മക്കൾ മോള് പഠിക്കുന്ന, അവർക്ക് 2 ഡെങ്കിപ്പനി വന്ന്, 2 കൊറോണ വന്ന്, എല്ലാം വന്ന്, സ്വാമി സ്വാമി നിനക്കതെല്ലാം ചെയ്യാൻ പറ്റുമോ, ഞാൻ നോക്കിക്കോളാം, എൻ്റെ കുട്ടിയാണ്, ഒക്കെ സ്വാമി നോക്കിക്കോളൂ. നമുക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമേ ഇല്ല, നമ്മളെല്ലാം സ്വാമിക്ക് സറണ്ടർ ചെയ്യുക. അപ്പം അടിക്കാൻ വന്നാലും സൈര പറഞ്ഞ് അടികൊള്ളുക. നമ്മൾ അടിച്ചിട്ട് പോണവന് സ്വാമി കൊടുത്തോളൂ. നമ്മൾ കൊടുത്താൽ ചെറിയ തിരിച്ചിരിച്ച് 1-2 പോകും. സ്വാമി കൊടുക്കുമ്പോൾ എൻ്റെ പലിശയും ചേർത്ത് സ്വാമി കൊടുത്തോളൂ. ഭഗവാൻ കഥ, തിരക്കഥ, സംഭാഷണ സംവിധാനം, അഭിനയം, നടന സൂത്രധാരിയാണ്. അപ്പോൾ നമ്മൾ പുട്ടപ്രതി ദർശനം കഴിഞ്ഞിട്ട് ഒരു ഭക്തൻ ചെയ്യേണ്ടത് ഭഗവാൻ്റെ മെസ്സേജ് ഫോളോ ചെയ്യുക. ഭഗവാൻ്റെ നമ്മൾ പിടിക്കേണ്ട സ്വാമിയെ, സ്വാമി നമ്മളെ പിടിക്കും. നമ്മൾ പിടിച്ചാൽ നമ്മൾ കൈവിട്ടു പോകും, സ്വാമി നമ്മളെ പിടിച്ചാൽ ഒരിക്കലും കൈവിടൂല. അമർത്തി പിടിച്ചേക്കും, സ്വാമി ഇങ്ങനെ കൊണ്ട് നടക്കും നമ്മളെ. നമ്മൾ സ്വാമിയോടൊപ്പം പോയാൽ മതി, സ്വാമി എല്ലാം നോക്കിക്കോളും. ജയ് സായിരാം.